മോർണിംഗ്, ശ്രീ പി വി അൻവാർ. ഗുഡ് മോർണിംഗ്. ഓണത്തിന് നാട്ടിലെത്തിയോ, തിരിച്ചെത്തിയോ? ദില്ലിയിൽ നിന്നുള്ള പ്രതികരണമാണ് കണ്ടത്. സേഫായിട്ട് എത്തിയല്ലോ അല്ലേ? കാല് വെട്ടുമെന്നുള്ള ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, അതുകൊണ്ടാണല്ലോ ഞാൻ കോഴിക്കോട് ഇറങ്ങിയത്. സത്യത്തിൽ എനിക്ക് എറണാകുളത്തിരുന്ന് ഇറങ്ങേണ്ടിയിരുന്നത്. കോഴിക്കോട് ഇറങ്ങിയിട്ട് തന്നെ വീട്ടിലെത്തുന്നവരെ ഭയായിരുന്നു. അങ്ങനെയൊക്കെ അങ്ങ് വെട്ടാൻ കഴിയുമോ? അതും പി വി അൻവർ എം എൽ എയുടെ കാലൊക്കെ. പിന്നെ അതല്ല, വെട്ടുന്നോണ്ടല്ല കുഴപ്പം. ഏത് കാലാ വെട്ടുന്ന അവൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. അതുകൊണ്ട് ഞാനിപ്പോ രണ്ട് കാലിന് ഓർഡർ ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റും റൈറ്റും. കാരണം ഏത് വെട്ടിയാലും ഒന്ന് ഇറങ്ങി നടക്കണല്ലോ. ഒരു ആവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? അപ്പൊ അത് ഒരു കാല് പറഞ്ഞിരുന്നെങ്കിൽ ആ കാല് മാത്രം വാങ്ങിച്ചാൽ മതിയായിരുന്നു. ഈ വെപ്പ് കാല് കിട്ടുമല്ലോ. അപ്പൊ ഇത് രണ്ടും ഓർഡർ ചെയ്തിട്ട് ഇരിക്കാണ്. മാത്രമല്ല, എന്തുകൊണ്ടാണ് മുഹമ്മദ് ഷിയാസ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, മുഹമ്മദ് റിയാസ് അങ്ങനെ പറയണല്ലോ. അതിനാണല്ലോ അവന്റെ കയ്യിൽ ഒരു വെട്ടുകത്തിയും കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിരിക്കുന്നത്. ഒരു ഗുണ്ടയെ ഡി സി സി പ്രസിഡന്റ് ആക്കി ഈ പറയുന്ന വി ഡി സതീശനെ ഇരുത്തണമെങ്കിൽ വി ഡി സതീശന്റെ അവിടെ ഡി സി സിയിൽ ഒരാളും ഉണ്ടല്ലോ. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. എന്നെ വേണം, കാരണം ഇപ്പം ഗുണ്ടകളോട്ട് തല്ലും. അപ്പോ വി ഡി സതീശന്റെ ഒരു ഗുണ്ടയായി പേരിനൊരു വെള്ളക്കുപ്പായവും ഒരു വെട്ടുകത്തിയും കൊടുത്തിട്ട് ഡി സി സി പ്രസിഡന്റ് എന്ന നെറ്റിപ്പട്ടവും ചാർത്തിയിട്ട് ഒരുത്തന അവിടെ ഇരുത്തിയിരിക്കാണ്. താങ്കൾ സംശയിക്കുന്നത് ഇത് ആരുടെ കൊട്ടേഷൻ ആണെന്നാണ്? അല്ല, ഈ കൊട്ടേഷൻ അജിത് കുമാറിന്റേതാണെന്ന് എറണാകുളത്തെ എല്ലാ കോൺഗ്രസുകാർക്കും അറിയും. ശങ്കരനെ രക്ഷിക്കാൻ മാത്രല്ല, എന്നെ വെട്ടും എന്നാണല്ലോ പറയുന്നത്. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? അല്ല, സത്യമാണ് സുജ, എനിക്ക് പേടിയാണ്. ഞാൻ ഇപ്പം എം സി റോഡ് വഴി പോകാൻ എന്താണ് മാർഗം എന്ന് അന്വേഷിച്ചോണ്ടിരിക്കുക. എറണാകുളത്തേക്കൊന്നും ഇനി പോകാൻ കഴിയില്ല. തിരുവനന്തപുരത്തേക്ക് തന്നെ എം സി റോഡ് വഴി പോകേണ്ടിരുന്നല്ലോ. എങ്ങനെ മരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഇതുപോലെയുള്ള ഒരു വെട്ടുകത്തി ഗുണ്ട അങ്ങനെ പറഞ്ഞാൽ വെട്ടൂലേ? പറയുന്നത് വി ഡി സതീശൻ അജിത് കുമാറാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വന്ദേ ഭാരതിൽ പോവാം. വന്ദേ ഭാരതിൽ എന്തായാലും നല്ല സുരക്ഷയാണ്. ആ, വന്ദേ ഭാരതിലും നമുക്ക് പോവാം. എന്തായാലും എന്റെ രണ്ട് കാല് കിട്ടട്ടെ, ഞാൻ ഓർഡർ ചെയ്ത് അല്ല. തിരുവനന്തപുരത്തേക്ക് പോകേണ്ട കാര്യമുണ്ട്. നമുക്ക് പി ശശിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ തെളിവും ഒപ്പം എഴുതി തയ്യാറാക്കിയ പരാതിയും ഒക്കെ കൊടുക്കണ്ടേ പാർട്ടിക്ക്? അതെ അതെ, അതിനൊക്കെ ഇപ്പൊ എങ്ങനെ പോകും? കാല് വെട്ടിയെടുത്താ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആ കാണിക്കണത് ഇങ്ങോട്ട് കാണിക്കാൻ നിന്നാലേ പിന്നെ കാണിക്കാൻ കാണിക്കണ്ടാവൂല. രാജിവെച്ച് പോകണം, എം എൽ എ സ്ഥാനം പി വി അൻവർ രാജിവെക്കണം, നടപടി ഉണ്ടായില്ലെങ്കിൽ എന്നൊക്കെയാണ് ഈ ഷിയാസ് അടക്കമുള്ള കോൺഗ്രസ്സുകാർ പറയുന്നത്. അവൻ ഏത് കോൺഗ്രസ്? ഷിയാസ് ഡി സി സി ആഫീസ് അടിച്ചു വരാനുള്ള യോഗ്യത അവനുണ്ടോ? എറണാകുളത്തുകാരൊന്ന് പറയട്ടെ, 10 കോൺഗ്രസ്സുകാരെ വിളിച്ച് നിങ്ങൾ ചോദിക്കൂ. ഇവനൊക്കെ 5000 രൂപനെ കുപ്പായ വിട്ട് അവിടെ ഇറങ്ങിയിരിക്കാന്നല്ലാതെ ഒരാൾക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കാൻ? ജയശങ്കറിന്റെ ക്ലോസറ്റ് കഴുകാൻ പോകുന്നവനോട് രാജി വെക്കാൻ പറയേണ്ട വല്ല കാര്യമുണ്ടോ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ.